അധ്യായം 99. സൂറത്തു സൽസല. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 8. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. വചനം 1. ഇദാ സൽസലത്ത്, വിറപ്പിക്കപ്പെട്ടാൽ, കുലുക്കപ്പെട്ടാൽ. അൽ അർള്, ഭൂമി. സൽസലഹ, അതിന്റെ വിറ, കുലുക്കം, കമ്പനം. ഇദാ സൽസലത്തിൽ അർദ് സൽസലഹ, ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടാൽ, അതിന്റെ ഭയങ്കരമായ ആ പ്രകമ്പനം. വചനം 2. വഅഖ്റജത്തിൽ അർദ്, ഭൂമി പുറത്താക്കുകയും വെളിക്കു വരുത്തുകയും. അത്ഖാലഹ, അതിന്റെ ഭാരങ്ങളെ, അതിലെ ഭാരങ്ങളെ. വഅഖ്റജത്തിൽ അർദ് അസ്ഖാലഹ, ഭൂമി അതിന്റെ ഭാരങ്ങളെ പുറന്തള്ളുകയും. വചനം 3. വഖാലൽ ഇൻസാനു, മനുഷ്യൻ പറയുകയും. മാലഹ, അതിന് എന്താണെന്ന്. വഖാലൽ ഇൻസാനു മാലഹ, അതിനു എന്താണ് പറ്റിയത് എന്ന് മനുഷ്യർ പറയുകയും ചെയ്താൽ. വചനം 4. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. തുഹദ്ദിസു, അത് പറഞ്ഞറിയിക്കും, വർത്തമാനം പറയും. അഖ്ബാറുഹ, അതിന്റെ വർത്തമാനങ്ങളെ. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറുഹ, അതെ, ആ ദിവസം അത് അതിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞറിയിക്കുന്നതാണ്. വചനം 5. ബി അന്ന റബ്ബക, നിന്റെ റബ്ബ് ആയതു നിമിത്തം. ഔഹാലഹ, അതിനു ബോധനം നൽകി എന്നത്. ബി അന്ന റബ്ബക ഔഹാലഹ, നിന്റെ റബ്ബ് അതിനു ബോധനം നൽകിയ കാരണത്താൽ. അന്ത്യനാളിലെ അതിഭയങ്കര സംഭവങ്ങളെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. ഭൂമി അതിൻ്റെ അവസാനത്തേതും ഏറ്റവും ഘോരമായതുമായ കമ്പനത്തിനും ക്ഷോഭത്തിനും വിധേയമാകുന്നു. മരണപ്പെട്ടു മണ്ണടഞ്ഞവരടക്കം ഭൂമിക്കുള്ളിൽ കിടപ്പുള്ള നിക്ഷേപങ്ങളെല്ലാം അത് വെളിക്കു വരുത്തുന്നു. ഇതെല്ലാം അനുഭവത്തിൽ കാണുമ്പോൾ മനുഷ്യൻ അന്താളിച്ച് ഭയവിഹ്വലനായിത്തീരും. അവൻ പറയും, ഹാ, എന്താണിത്? ഭൂമിക്ക് എന്തുപറ്റി എന്നൊക്കെ. ഇങ്ങനെയുള്ള ആ ഗൗരവഘട്ടത്തിൽ ഭൂമിയിൽ ഒളിഞ്ഞുകിടപ്പുള്ള രഹസ്യങ്ങളെല്ലാം വെളിക്കു വരും. അതെ, ഭൂമിക്ക് അതിന് വേണ്ടുന്ന ബോധനവും അനുമതിയും അള്ളാഹു നൽകുകയും ഭൂമി അതെല്ലാം തുറന്നു കാട്ടുകയും ചെയ്യും. 4 വചനം ഓതിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, അതിൻ്റെ അഥവാ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അള്ളാഹുവിനും റസൂലിനും അറിയാം. അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൻ്റെ വർത്തമാനങ്ങൾ എന്ന് വെച്ചാൽ, ആണും പെണ്ണുമായ ഓരോ അടിയാനും അതിനു മീതെ വെച്ച് പ്രവർത്തിച്ചതിനെപ്പറ്റി അത് സാക്ഷി പറയലാകുന്നു. അതായത്, ഇന്നിന്ന ദിവസം അവൻ ഇന്നിന്നത് ചെയ്തു എന്ന് പറയുക. ഇതാണതിൻ്റെ വർത്തമാനങ്ങൾ. അബൂദാവൂദ്, നസാഇ, തിർമിദി. വചനം 6. യൗമ ഇദിൻ, അന്ന്. യസ്ദുറു, പുറപ്പെട്ടു വരും, രംഗത്തു വരും, പുറപ്പെട്ടു പോകും. അന്നാസു, മനുഷ്യർ. അഷ്ടാറ്റൻ, ഭിന്ന സംഘങ്ങളായി, പല കൂട്ടങ്ങളായി. ലിയുറൗ, അവർക്കു കാട്ടിക്കൊടുക്കപ്പെടുവാൻ വേണ്ടി. അഅ്മാലഹും, അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ. യൗമഇദിൻ യസ്ദുറുന്നാസു അഷ്ടാതൻ ലിയുറൗ അഅ്മാലഹും, അന്നത്തെ ദിവസം തങ്ങളുടെ പ്രവർത്തന ഫലങ്ങൾ തങ്ങൾക്കു കാട്ടിക്കൊടുക്കപ്പെടുവാനായി മനുഷ്യർ ഭിന്ന സംഘങ്ങളായി രംഗത്തു വരുന്നതാണ്. വചനം 7. ഫമയ്യഅമൽ, അപ്പോൾ ആർ ചെയ്തിരുന്നുവോ. മിത്ത്വാല ദറത്തിൻ, ഒരു അണുത്തൂക്കം, അണു അളവ്. ഖൈറൻ, നന്മ, നല്ലത്, ഗുണം. യറഹു, അവനതു കാണും. فَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ, അപ്പോൾ ആർ ഒരു അണുത്തൂക്കം നന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും. വചനം 8. وَمَنْ يَعْمَلْ, ആർ പ്രവർത്തിച്ചിരുന്നുവോ. مِثْقَالَ ذَرَّةٍ,
ഒരു അണുത്തൂക്കം, ഷറൻ തിന്മ, ദോഷം ചീത്ത, ഏറാഹു അവൻ അതു കാണും. وَمَنْ يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ ആർ ഒരു അണുത്തൂക്കം തിന്മ പ്രവർത്തിച്ചിരുന്നുവോ അവൻ അതും കാണും. സന്തുഷ്ടരായിക്കൊണ്ടും സന്താപപ്പെട്ടുകൊണ്ടും വെളുത്ത പ്രസന്ന മുഖത്തോടെയും കറുത്ത വിഷാദമുഖത്തോടെയും വലതുപക്ഷക്കാരായും ഇടതുപക്ഷക്കാരായും സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ചവരായും അവയെ നിഷേധിച്ചവരായും അങ്ങനെ പല തരക്കാരും സ്വഭാവക്കാരുമായി ജനങ്ങളെല്ലാം ഖബറുകളിൽ നിന്ന് വിചാരണാ നിലയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നു. ഓരോരുത്തൻ്റെയും സകല കർമ്മങ്ങളും ചെയ്തികളും അവിടെ തുറന്നു കാട്ടി ബോധ്യപ്പെടുത്തുന്നതാണ്. നിസാരമെന്ന് വെച്ച് ഒന്നും ഒഴിവാക്കപ്പെടുകയില്ല. ഒരണുവോളം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരണുവോളം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവന് കാണിച്ചു കൊടുക്കപ്പെടും. അതതിൻ്റെ ഫലം അതതിൻ്റെ ആളുകൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ദർറത്ത് എന്ന പദത്തിന് നന്നേ ചെറിയ ഉറുമ്പിൻ്റെ കാല്, അണു, ഓട്ടവെയിലിൽ കൂടി പ്രത്യക്ഷപ്പെടുന്ന ധൂളം എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. ഏതായാലും അങ്ങേ അറ്റം ചെറുതും നിസാരവുമായത് എന്നത്രേ ഉദ്ദേശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചില വചനങ്ങൾ ഇവിടെ സ്മരിക്കുന്നത് സമയോചിതമായിരിക്കും. അവിടുന്ന് പറയുന്നു, ഒന്ന്, സദാചാരത്തിൽ അഥവാ സൽക്കർമ്മത്തിൽപ്പെട്ട യാതൊന്നിനെയും നീ അവഗണിക്കരുത്. വെള്ളം കുടിക്കുവാൻ വരുന്നവൻ്റെ പാത്രത്തിൽ നിന്റെ കൊട്ടക്കോരിയിൽ നിന്ന് അഥവാ നീ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതായാലും ശരി. അല്ലെങ്കിൽ നിന്റെ സഹോദരനെ പ്രസന്നവദനനായി അഭിമുഖീകരിക്കുക എന്നുള്ളതായാലും ശരി. ബുഖാരി. 2. സത്യവിശ്വാസിനികളാകുന്ന സമൂഹമേ, ആടിൻ്റെ ഒരു കുളമ്പാണുള്ളതെങ്കിലും ഒരു അയൽക്കാരി അവളുടെ അയൽക്കാരിയെ ഒട്ടും കൊടുക്കാതെ അവഗണിച്ചു കളയരുത്. ബുഖാരി. 3. ആയിഷ. നിസാരങ്ങളായ പാപങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം, കാരണം അള്ളാഹുവിൽ നിന്നും അവയെ അന്വേഷിക്കുന്നതായ ഒരാളുണ്ട്. 4. നിസാരമായി ഗണിക്കപ്പെടാവുന്ന പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, കാരണം അവ മനുഷ്യൻ്റെ മേൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അവ അവനെ നാശത്തിലകപ്പെടുത്തുകയും ചെയ്യും. അബൂദാവൂദ്. ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതുണ്ട്, ഒരണുവോളം നന്മയോ തിന്മയോ ചെയ്താൽ അതിൻ്റെ ഫലം മനുഷ്യൻ അനുഭവിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്ത ആളുകൾ സൽക്കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് അവർക്ക് നല്ല പ്രതിഫലം ലഭിക്കുമെന്ന് വല്ലവരും ധരിച്ചേക്കാം. സത്യവിശ്വാസം സ്വീകരിക്കാത്തവരുടെ നല്ല കാര്യങ്ങൾക്ക് അള്ളാഹു യാതൊരു പ്രതിഫലവും നൽകുന്നതല്ലെന്നും അവരുടെ പ്രതിഫലം ഇഹത്തിൽ വെച്ചു തന്നെ അള്ളാഹു നിറവേറ്റി കൊടുക്കുകയാണ് ചെയ്യുക എന്നും സൂറത്ത് ഹൂദ് 15-16, സൂറത്തുൽ ഫുർഖാൻ 23 മുതലായ സ്ഥലങ്ങളിൽ അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാകുന്നു.